നമ്മൾ വീണ്ടും കണ്ടിന്യൂ ചെയ്യാനാണ് ജഗൽ ബ്രഹ്മമുള്ളപ്പോൾ സ്വരൂപജ്ഞാനം ഉണ്ടാവില്ല സ്വരൂപം പ്രകാശിക്കുമ്പോൾ ജഗൽ പ്രകാശവുമില്ല മനസ്സിന്റെ സ്വരൂപത്തെക്കുറിച്ച് നിരന്തരമായി വിചാരിച്ചു കൊണ്ടിരുന്നാൽ മനസ്സ് താനായി പരിണമിക്കും താൻ എന്നത് ആത്മസ്വരൂപം തന്നെ മനസ്സെപ്പോഴും ഒരു സ്ഥൂല വസ്തുവിനെ ആശ്രയിച്ച് നിൽക്കുകയുള്ളൂ തനിച്ച് നിൽക്കുകയില്ല മനസ്സിനെ തന്നെയാണ് സൂക്ഷ്മ ശരീരമെന്നും ജീവനെന്നും പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ നിങ്ങൾ ഇപ്പോൾ ഒരു ബുക്ക് വായിക്കുകയാണെങ്കിൽ ഞാൻ പറയുന്നത് ഇപ്പം നമ്മൾ ഒരു ഫിക്ഷൻ സ്റ്റോറി എടുത്ത് വായിക്കുകയാണെങ്കിൽ ചിലപ്പോൾ വായിക്കുമ്പോൾ നമുക്ക് ചില പോയിൻ്റ് സ്ട്രൈക്ക് ചെയ്യുള്ളൂ അപ്പോൾ മെൻ്റലിസ്റ്റ് ആദ്യം അറിയുമല്ലോ മെൻ്റലിസ്റ്റ് ആദ്യം ഒരു വീഡിയോയിൽ പറയണതാണ് അപ്പോൾ നമ്മളൊരു ബുക്ക് വായിക്കുമ്പോൾ എപ്പോഴും ഒരു ഷോർട്ട് നോട്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് കുറച്ചും കൂടി എഫക്റ്റീവായിട്ട് നിൽക്കുമെന്ന് അപ്പോൾ ഇതുപോലെ ഞാൻ ഇതുപോലെയുള്ള ബുക്ക് വായിക്കുമ്പോൾ ഞാനും ഷോർട്ട് നോട്ട് ചെയ്യാറുണ്ട് ഇപ്പോൾ ഇതിലിപ്പോൾ അങ്ങനെ പോയിൻ്റ് വന്നിട്ടുണ്ട് അതാണ് ഞാനിപ്പോൾ പറഞ്ഞത് കേട്ടോ ശ്രദ്ധിക്കൂ പോയിൻ്റ് എന്താണ് ശ്രദ്ധിക്കൂ അതായത് മനസ്സെപ്പോഴും ഒരു സ്ഥൂല വസ്തുവിനെ ആശ്രയിച്ച് നിലനിൽക്കുകയുള്ളൂ ഒരു നടുംതൂണിട്ടിട്ട് അതിലൊരു കുട്ടി ഇങ്ങനെ പിടിച്ച് കൈ കറങ്ങണ പോലെ ആ നെടുംതൂണിൽ നിന്നുകൊണ്ട് മാത്രമേ മനസ്സ് വർക്ക് ചെയ്യുന്നുള്ളൂ എന്നാണ് ഏതാണ്ടൊക്കെ ശരിയാണ് ഒരു തോട്ടിനെ ഇട്ടിട്ട് മാത്രമേ ആ തോട്ടിൽ കിടന്നിട്ടാണ് മനസ്സിങ്ങനെ കിടന്ന് കറങ്ങണത് ആ തോട്ട് ഡിസപ്പിയർ ആയിക്കഴിഞ്ഞാൽ മനസ്സുണ്ടോയെന്ന് പോലും അറിയില്ല അവിടെ അത്രയും അടുത്ത തോട്ട് വന്ന പിന്നെ വീണ്ടും മനസ്സുണ്ടെന്ന് അറിയാം അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് അങ്ങനെ എല്ലാവർക്കും സംഭവിച്ചിട്ടുണ്ട് തോന്നുന്നു സംഭവിക്കട്ടെ എല്ലാവരും ശ്രദ്ധയുള്ളവനായിട്ടിരിക്കട്ടെ അപ്പോൾ നമുക്ക് വീണ്ടും കണ്ടിന്യൂ ചെയ്യാം തനിച്ചു നിൽക്കില്ല മനസ്സ് തന്നെയാണ് സൂക്ഷ്മ ശരീരമെന്നും ജീവനെന്നും പറയുന്നത് മനസ്സെപ്പോഴും ഒരു സ്ഥൂല വസ്തുവിനെ ആശ്രയിച്ച് നിലനിൽക്കുകയുള്ളൂ തനിച്ച് നിൽക്കുകയില്ല മനസ്സ് തന്നെയാണ് സൂക്ഷ്മ ശരീരമെന്നും സൂക്ഷ്മ ശരീരം എന്നും ആ വാക്കുകളൊക്കെ ഇപ്പോൾ ഉള്ളതല്ല അതൊക്കെ പഴയ വാക്കുകളാണ് സൂക്ഷ്മം സ്ഥൂലം എന്നൊക്കെയുള്ളത് സൂക്ഷ്മം എന്ന് പറയുമ്പോൾ കുറച്ച് മൈക്രോ എന്ന രീതിയിലാണ് സൂക്ഷ്മം എന്ന് പറയുന്നത് കേട്ടോ സൂക്ഷ്മ ശരീരം ജീവനെന്നും പറയുന്നത് നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം നമുക്ക് ഈ ബുക്ക് വേഗം തീർക്കുകയും ചെയ്യാം മനസ്സിൻ്റെ സ്വരൂപത്തെ വിചാരിച്ചറിയാനുള്ള മാർഗം എന്താകുന്നു ഈ ദേഹത്തിൽ ചോദ്യമാണ് മനസ്സിൻ്റെ സ്വരൂപത്തെ വിചാരിച്ചറിയാനുള്ള മാർഗം എന്താകുന്നു ഉത്തരം ഈ ദേഹത്തിൽ ഞാൻ എന്ന് ഭാസിക്കുന്നതെന്തോ അത് മനസ്സാകുന്നു ഈ ദേഹത്തിൽ ഞാൻ എന്ന് ഭാസിക്കുന്നതെന്തോ അത് മനസ്സാകുന്നു ഞാൻ ശ്രദ്ധിക്കൂ ഈ ഞാൻ എവിടെ നിന്ന് തന്നെ തലച്ചോറിൽ നിന്നാണോ ഹൃദയത്തിൽ നിന്നാണോ ഹൃദയത്തിൽ നിന്നാണ് എന്നാണ് പറയണത് ഞാൻ എന്ന വിചാരം ദേഹത്തിൽ ഏതൊരിടത്ത് നിന്നാണ് ആദ്യം പുറപ്പെടുന്നതെന്ന് ആലോചിച്ചാൽ ഇതാ നമ്മൾ പറഞ്ഞത് തന്നെ വന്ന് ഹൃദയത്തിൽ നിന്നാണെന്ന് അറിയാനാവും അത് ഇതിപ്പോൾ എല്ലാവരും ചെയ്തു നോക്കുക വെറുതെ കിടന്നിട്ട് ഞാൻ ഇപ്പം നമ്മൾ ജപിക്കുമല്ലോ ഒന്നാം ശിവായ അള്ളാഹു അക്ബർ കർത്താവിൻ്റെ പറഞ്ഞിട്ട് നമ്മൾ ജപിക്കുമല്ലോ അപ്പോൾ അതുപോലെ ജപിക്കാനുള്ള വാക്ക് അങ്ങോട്ട് ചെറുതായിട്ട് മാറ്റിയിട്ട് ഞാനിട്ട് ജപിച്ചു നോക്കൂ ഞാനിട്ട് കൗണ്ട് ചെയ്ത് നോക്കും അപ്പോൾ ഞാൻ എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് നമുക്കപ്പോൾ മനസ്സിലാവും തീർച്ചയായിട്ടും മനസ്സിലാവും അവിടെ ബോധവും ശ്രദ്ധയും വരുമ്പോൾ ബോധവും ശ്രദ്ധയും കുറേ നേരം ജപിക്കുമ്പോൾ ബോധവും ശ്രദ്ധയും അവിടെ ഒരു വാക്കിലെങ്കിലും കുറച്ച് നേരമെങ്കിലും വരും അപ്പം നമുക്ക് മനസ്സിലാവും ഓക്കെ നമുക്കിതിൽ കണ്ടിന്യൂ ചെയ്യാം ഹൃദയത്തിൽ നിന്നാണെന്ന് അറിയാറാവും മനസ്സിൻ്റെ പിറപ്പിടം അതാകുന്നു മനസ്സിൻ്റെ പിറപ്പിടം ഹൃദയം അതാകുന്നു ഞാനെന്ന് ചിന്തിച്ചു കൊണ്ടിരുന്നാലും അവിടെ തന്നെ കൊണ്ടു ചെന്നാക്കും മനസ്സിലുദിക്കുന്ന എല്ലാ വിചാരങ്ങളിലും വച്ച് ആദ്യമുണ്ടാകുന്ന വിചാരം ഞാൻ അത് ശരിയാണ് നമ്മളൊരു കോൺവെർസേഷൻ തുടങ്ങുമ്പോൾ നമ്മൾ കൂട്ടുകാരനോട് സംസാരിക്കുമ്പോഴും ഞാൻ ആദ്യം വരും ഈ ബുക്കൊക്കെ വായിച്ചതിന് ശേഷമാണ് ഞാനത് കൂടുതൽ ശ്രദ്ധിക്കുന്നുണ്ടത് ഇപ്പോഴും ഞാൻ പറയുമ്പോൾ ഞാൻ വരികയാണ് അപ്പം ഞാൻ ശ്രദ്ധിക്കൂ ഞാൻ അഹങ്കാരം എന്നൊക്കെയാണ് പറയണത് കേട്ടോ
ഞാൻ എന്ന വിചാരമാകുന്നു. ഇത് ഉത്ഭവിച്ചതിനു ശേഷമേ അനേകങ്ങളായ മറ്റു വിചാരങ്ങൾ ഉണ്ടാകുകയുള്ളൂ. ഞാൻ എന്ന ജ്ഞാനം ഉളവായതിനു ശേഷമേ നീ ദ സെക്കൻഡ് വേർഡാണ് ഞാൻ കഴിഞ്ഞ പിന്നെ വന്നതാണ് നീ. ഞാൻ എന്ന ജ്ഞാനം അറിവ് ഉണ്ടായതിൻ്റെ ശേഷമേ നീ അവൻ മുതലായ ജ്ഞാനം ഉണ്ടാവുകയുള്ളൂ. അഹം എന്നതില്ലെങ്കിൽ ത്വം, എനിക്ക് തോന്നുന്നു അത് സംസ്കൃതം വേർഡാണെന്നാണ്, ത്വം മുതലായ വാക്കുകൾക്ക് പ്രസക്തിയില്ല. അഹം എന്നതില്ലെങ്കിൽ അഹം, അഹം എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം സംസ്കൃതം വേർഡാണ്. ഞാനെന്ന വേർഡ് തന്നെയാണ് അഹം എന്ന് പറയണത്. ഞാനെന്ന വാക്കിൻ്റെ മലയാളത്തിൽ ഞാനെന്ന വാക്കിൻ്റെ സംസ്കൃതം വേർഡാണ് അഹം. അഹം ബ്രഹ്മാസ്മി, ഞാൻ ബ്രഹ്മമാകുന്നു. കേട്ടിട്ടുണ്ടല്ലോ നമ്മളെല്ലാവരും. അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. നമ്മൾ യുക്തിപൂർവം നമുക്ക് എന്താണ്, നമ്മൾ ക്രിട്ടിസൈസിങ് ഒന്നും ചെയ്യണ്ട. ഇത് നമ്മൾ ഓട്ടോമാറ്റിക്കലി എന്തോരം ക്രിട്ടിസൈസ് ചെയ്തില്ലെങ്കിലും ഒരു ഒരു നോളജ് ആദ്യം കയറി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ മനസ്സ് അതിനെ പ്രോസസ്സ് ചെയ്യും. അത് ശരിയാണോ അത് തെറ്റാണോ, എന്നിട്ട് ശരിയാണെങ്കിൽ മാത്രമേ അത് നമ്മൾ അടുത്ത ആളോട് പറയുകയുള്ളൂ, അത് നമ്മുടെ ജീവിതത്തിൽ അത് പ്രവൃത്തിയിൽ വരുത്തുകയുള്ളൂ. അത് തെറ്റാണെങ്കിൽ ബുദ്ധി അപ്പോൾ തന്നെ അതിനെ നെഗ്ലക്റ്റ് ചെയ്യും, അല്ല വെറുതെ ആണെന്ന് പറഞ്ഞ് ബുദ്ധി അപ്പോൾ തന്നെ തള്ളും. അതിപ്പോൾ ഒരു കൊച്ചുകുട്ടിയോട് പറയുകയാണെങ്കിൽ, ഇതൊന്നും അറിയാത്തൊരു കൊച്ചുകുട്ടിയോട് പറയുകയാണെങ്കിലും അവൻ്റെ ഒരു സെൻസറിങ് വെച്ചിട്ടാണ് സെൻസർ ചെയ്യും. അവനെ കൺവിൻസ് ചെയ്താലും മാത്രമേ ഇത് അവൻ ശരി എന്ന് തോന്നണമെങ്കിൽ അവനെ കൺവിൻസ് ചെയ്ത് അവനെ മനസ്സിലാക്കിക്കണം അത് ശരിയാണ് എങ്കിൽ മാത്രമേ കൂടുതൽ കടക്കുള്ളൂ. ഇപ്പോൾ ചോദ്യം, അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ചോദ്യം 10, മനസ്സ് എങ്ങനെ അടങ്ങും. ഞാൻ 6 എന്ന വിചാരത്തിൽ മാത്രമേ മനസ്സടങ്ങുകയുള്ളൂ. ഞാൻ 6 എന്ന ചിന്ത മറ്റു ചിന്തകളെയെല്ലാം നശിപ്പിച്ച് ചുടലക്കൊള്ളി പോലെ ഒടുവിൽ താനും നശിക്കും, പിന്നീട് സ്വരൂപ ദർശനമുണ്ടാകും. കഴിഞ്ഞു, അതിൻ്റെ ഉത്തരം കഴിഞ്ഞു. ഞാൻ 6 എന്ന വിചാരത്താൽ മാത്രമേ മനസ്സടങ്ങുകയുള്ളൂ. നമ്മൾ ഇപ്പോൾ നമ്മൾ ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ ഒരു പ്രീഷ്യസ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് പോകുമ്പോൾ അപ്പോൾ അറിയാം നമ്മുടെ മനസ്സിൽ ഒരു തോട്ട് വന്നു കഴിഞ്ഞാൽ ആ തോട്ടിനെ ആ ചിന്തേനെ എങ്ങനെ അവിടെ ഡിസോൾവ് ചെയ്യണം, എങ്ങനെ അതിനെ അവിടെ ഇല്ലാതാക്കണം എന്ന് നോക്കുമ്പോൾ നമുക്കറിയാം എന്തോരം ബുദ്ധിമുട്ടാണ് ആ കാര്യമെന്ന്. അത് ഡിസപ്പിയർ ആവില്ല. നമ്മൾ 1 മുതൽ 10 വരെ എണ്ണിയാലും 10 മുതൽ എണ്ണിയാലും അത് ഡിസപ്പിയർ ആവില്ല, അത് അവിടെ തന്നെ നിൽക്കും. അപ്പോൾ ഈ ബുക്കിൽ ഡിഫറൻ്റായിട്ട് പറയുന്നു, ആ ആ തോട്ടിനെ നമ്മൾ ആ വിചാരത്തിന് ഞാൻ 6 എന്ന വിചാരത്തിൽ മാത്രമേ മനസ്സടങ്ങുള്ളൂ. അപ്പോൾ ചോദ്യം വരുമ്പോൾ ഞാൻ 6 നമുക്കത് കുറച്ചും കൂടി ഇതിനകത്തേക്ക് കടന്നു പറയുന്നുണ്ട്. നമുക്ക് അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഞാൻ 6 എന്നുള്ള വിചാരം സദാകാലവും ഉണ്ടാകുവാനുള്ള ഉപായം എന്താ? ഞാൻ 6 എന്ന വിചാരം സദാകാലവും ഉണ്ടാകാനുള്ള ഉപായം എന്ത്? ഉത്തരം, മനസ്സിൻ്റെ വിക്ഷേപങ്ങളുടെ അവസാനം കാണുവാൻ യത്നിക്കാതെ അവ ആർക്കാണ് ഉണ്ടായതെന്ന് വിചാരിക്കണം. ശ്രദ്ധിക്കൂ, മനസ്സിൻ്റെ വിക്ഷേപങ്ങളുടെ അവസാനം കാണാതെ ആ തോട്ട് അത് ആർക്കാണ് ഉണ്ടായത് എന്ന് വിചാരിക്കൂ. വിചാരിക്കുമ്പോൾ എനിക്കാണ് ഉണ്ടായിരിക്കണം, ശരിയാണ്. അപ്പോൾ ഈ ഞാൻ 6 അതാണ് ഇതിനകത്ത് പറയണത്. നോക്കൂ, ആർക്കാണ് ഉണ്ടായതെന്ന് വിചാരിക്കണം. എത്ര വിചാരങ്ങൾ ഉണ്ടായാൽ എന്താണ്? ഓരോരോ വിചാരവും ഉദിക്കുമ്പോൾ തന്നെ ജാഗ്രതയോടെ അത് ആർക്കാണോ ഉണ്ടായതെന്ന് വിചാരിച്ചാൽ എനിക്ക് എന്ന് തോന്നും, ശരിയാണ്. ഇപ്പം നമ്മൾ പറഞ്ഞ പോലെ ഈ ഞാൻ 6 പറഞ്ഞ പോലെ ഈ ഞാൻ 6 എന്ന് വിചാരിച്ചാൽ ഈ ഞാൻ 6 എന്ന് വിചാരിച്ചാൽ ഈ തോട്ട്, അപ്പോൾ നമ്മൾ തോട്ട് വന്നു, തോട്ടിനെ നമ്മളപ്പോൾ പ്രോസസ്സ് ചെയ്യണത് ഇങ്ങനെയാണ്. തോട്ട് വന്നപ്പോൾ തന്നെ ഈ തോട്ട് ആർക്ക് വന്നു എന്നാണ് നോക്കിയത്. അപ്പോൾ തന്നെ അതിന് ആൻസർ കിട്ടി, ആ തോട്ട് വന്നത് എനിക്കാണ് തോട്ട് വന്നത്. അപ്പോൾ ഈ ഞാൻ ആരാണ് എന്നുള്ള ചോദ്യം അപ്പോൾ തന്നെ നമ്മൾ വീണ്ടും മനസ്സിലേക്ക് കൊടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഞാൻ ആരാന്ന് വിചാരിച്ചാൽ മനസ്സ് തൻ്റെ പിറവി എവിടെയോ അവിടേക്ക് തിരിച്ചു പോകും എന്നാണ്. മനസ്സിൻ്റെ പിറവി എവിടെയാണെന്നോ നമ്മൾ ഇവിടെയാണെന്നോ പറഞ്ഞേ ഹൃദയത്തിലാണെന്നല്ലേ പറഞ്ഞേ.
വീണ്ടും സമയം ആയി ഇത് കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം.